വലിയൊരു വിഭാഗം മനുഷ്യരും 21-ാം നൂറ്റാണ്ടിന്റെ 2-ാം ദശകത്തിലെത്തി നിൽക്കുമ്പോഴും ശിലായുഗം പിന്നിടാത്ത മനുഷ്യർ ഇന്നും ഭൂമിയിലുണ്ട്. ഇവരിൽ തന്നെ ഏറ്റവും ഒറ്റപ്പെട്ട വിഭാഗമാണ് ആൻഡമാൻ്റെ ഭാഗമായ നോർത്ത് സെന്റിനൽ ദ്വീപിലെ അന്തേവാസികളായ ഗോത്രവർഗക്കാർ. ഇന്നേവരെ ആരും കടന്നു ചെന്നിട്ടില്ലാത്ത ഇന്ത്യയുടെ നിഗൂഢ ദ്വീപ് കൂടിയാണ് നോർത്ത് സെന്റിനൽ ദ്വീപ്. 27-കാരനായ US പൗരനെ അമ്പെയ്തു കൊന്നതോടെ സെന്റിനലീസുകാർ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ലോകശ്രദ്ധയിലേക്ക് എത്തിയത്. സെന്റിനൽ ദ്വീപിൽ ആരെങ്കിലും ജീവൻ പണയം വെച്ച് പോയിട്ടുണ്ടോ എങ്കിൽ അവരാരും തിരിച്ചു വന്നിട്ടുമില്ല. പുറമേ നിന്നുള്ള തങ്ങളുടെ ദ്വീപിലേക്ക് വരുന്നവരെ വിഷം പുരട്ടിയ അമ്പുകൾ ഉപയോഗിച്ച് വകവരുത്തും ഇവർ. പോർട്ട്ബ്ലെയറിൽ നിന്നും 50 കിലോമീറ്ററും സൗത്ത് ആൻഡമാൻ ദ്വീപിൽ നിന്ന് 36 കിലോമീറ്ററും അകലെയാണ് ചതുരാകൃതിയിലുള്ള ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാനിലെ തദ്ദേശീയരായ ഓങ്കെ വംശജരാണ് ഇവിടുത്തെ അന്തേവാസികൾ. പുറം ലോകത്തു നിന്നുള്ളവരെ ഇവർ തീരെ അടുപ്പിക്കാറില്ല. ഏകദേശം 60,000 വർഷങ്ങൾക്ക് മുമ്പ് സിൽക്ക് റൂട്ട് വഴി ആഫ്രിക്കയിൽ നിന്നും ഇവിടേക്ക് വന്നവരുടെ പിൻഗാമികളാണ് ഓഗെ വംശജരെന്നാണ് വിശ്വാസം. ഇന്നും ഇലകളും തോലുകളും കൊണ്ട് ശരീരം മറച്ച് അമ്പുകൊണ്ടും കുന്തം കൊണ്ടും വേട്ടയാടി ആധുനിക മനുഷ്യന്റെ സാങ്കല്പിക കഥകൾ എന്ന പോലെ ജീവിക്കുന്നവരാണ് ഈ ഗോത്രവർഗക്കാർ. അതിനാൽ തന്നെ ദ്വീപുകളിലേക്ക് എത്തുന്നതിനും ഈ ഗോത്രവർഗക്കാരുമായി ഇടപഴകുന്നതിനും കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു മനുഷ്യരുമായുള്ള സാമീപ്യം ഇവരെ പെട്ടെന്ന് അനാരോഗ്യത്തിലേക്ക് തള്ളിവിട്ടേക്കാമെന്നും ഗോത്രവർഗക്കാരെ അവരുടെ സ്വൈര്യജീവിതത്തിലേക്ക് വിടുക എന്ന ലക്ഷ്യവുമാണ് ഈ വിലക്കിനു പിന്നിൽ. പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ ആൻഡമാനിലെ എന്നല്ല, ലോകത്തിലെ തന്നെ മിക്ക സ്ഥലങ്ങളെയും മാറ്റി നിർത്തുന്ന സൗന്ദര്യമാണ് നോർത്ത് സെന്റിനൽ ദ്വീപിനുള്ളത്. ഈ ദ്വീപിനകത്ത് എന്തു നടക്കുന്നുവെന്നോ എങ്ങനെ ഇവിടുത്തെ ആളുകൾ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ചോ പുറം ലോകത്തിന് ഇതുവരെയും അധികം വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. വേട്ടയാടലും മീൻപിടുത്തവുമാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ. മത്സ്യവും ദ്വീപിൽ വിളയുന്ന കാട്ടുകിഴങ്ങുകളും ഫലവർഗ്ഗങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ ഭക്ഷണമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇവർ കൃഷി ചെയ്യുന്നതിൻ്റെയോ തീ ഉപയോഗിക്കുന്നതിൻ്റെയോ തെളിവുകൾ ഇനിയും ലഭിച്ചിട്ടില്ല. പുറം ലോകവുമായി ഒരു തരത്തിലും ബന്ധമില്ലാതെ തീർത്തും അപരിഷ്കൃതമായ ഇവിടുത്തെ ആളുകളെ സെന്റിനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കറുത്ത ശരീരപ്രകൃതിയിൽ ചുരുണ്ട മുടിയാണ് ഇവർക്കുള്ളത്. മിക്കവരും ഇടൻകയ്യന്മാരാണെന്നും 5 അടി 3 ഇഞ്ചാണ് ഇവരുടെ ശരാശരി ഉയരമെന്നുമാണ് ഗവേഷകർ പറയുന്നത്. അമ്പെയ്യുന്നതിലും വേട്ടയാടുന്നതിലും അഗ്രഗണ്യരാണിവർ. ലക്ഷ്യത്തിലേക്ക് കൃത്യമായി കുന്തമെറിയുവാനും അമ്പെയ്ത് കൊള്ളിക്കുവാനും ഒക്കെ വലിയ കഴിവുണ്ട് ഇവർക്ക്. ഗവേഷണങ്ങളുടെയും പഠനത്തിന്റെയും ഒക്കെ ഭാഗമായി കുറെ നാൾ മുമ്പ് വരെ ഇവിടെ സംഘങ്ങൾ ജീവൻ പണയം വെച്ച് എത്തിയിട്ടുണ്ട്. ഒരിക്കൽ ദ്വീപിലെത്തിയ ഒരു സംഘം ദമ്പതികളെയും 4 കുട്ടികളെയും തടവിലാക്കി പോർട്ട് ബ്ലെയറിലേക്ക് കൊണ്ടുവരികയുണ്ടായി. എന്നാൽ പ്രതിരോധ ശേഷി ഇല്ലാത്തതിനാൽ ദമ്പതികൾ മരണത്തിന് കീഴടങ്ങുകയും പിന്നീട് 4 കുട്ടികളെ അവർ ദ്വീപിലേക്ക് തിരികെ കൊണ്ടുവിടുകയുമായിരുന്നു. 1860കളിൽ ജയിൽ ചാടി നോർത്ത് സെന്റിനൽ ദ്വീപിലെത്തിയ ഒരു തടവുകാരനെ പിന്നീട് കണ്ടെത്തിയത് അമ്പുകളേറ്റ് കഴുത്തു മുറിഞ്ഞ് മരിച്ച നിലയിലായിരുന്നു. 1974 സെന്റിനലുകളെ കുറിച്ച് ഡോക്യുമെന്ററിക്കായി എത്തിയ നാഷണൽ ജിയോഗ്രഫി സംഘം കരയോടടുക്കാറായപ്പോൾ ഇവരെ സ്വീകരിച്ചത് നിർത്താതെയുള്ള അമ്പുകളായിരുന്നു. പിന്നീടൊരു വിധത്തിൽ കരയിലെത്തിയ ഇവർ കുറച്ച് സമ്മാനങ്ങൾ അവർക്ക് എറിഞ്ഞു കൊടുക്കുകയുണ്ടായി. പിന്നീട് അവരുടെ പ്രതികരണവും അമ്പുകളായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അത് തേങ്ങയും അലൂമിനിയം പാത്രങ്ങളും മാത്രം സ്വീകരിച്ച് ദ്വീപിനുള്ളിലേക്ക് ഇവർ കടന്നുപോയെന്നാണ് വിവരം. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.